ഓപ്പൺ റോസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തിനാ ഇങ്ങനെ പരുങ്ങുന്നത്? കല്യാണ വീഡിയോ അല്ലേ കണ്ടത് ഞങ്ങൾ, വേറൊന്നും അല്ലല്ലോ. ആ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിറയെ സ്വർണമൊക്കെ ഉണ്ടല്ലോ, താങ്ങാൻ എങ്ങനെ പറ്റി എന്ന് എനിക്കറിയാൻ പാടില്ല. എങ്ങനെയൊക്കെയോ അത് നിൽക്കുന്നുണ്ടായിരുന്നു, ആ സാരിയും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് വേറെ ആരുടെയും പ്രോപ്പർട്ടി അല്ല, എൻ്റെ പ്രോപ്പർട്ടിയാണ് നൗഫൽ എന്ന് പറഞ്ഞ് പേരെഴുതി കഴുത്തേ തൂക്കി. ആനയ്ക്കൊക്കെ നമ്മൾ പേരെഴുതി തൂക്കത്തില്ലേ, നിന്നെ ആനയാണ് അല്ലേ, അല്ലെ ഇന്ന ശിവശങ്കരൻ എന്നൊക്കെ പറഞ്ഞ് തൂക്കുന്ന പോലെ നൗഫൽ എന്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ളത്. അത് നന്നായി. ഇപ്പോഴും അത് കഴുത്തേലുണ്ടല്ലോ അല്ലെ. ഇപ്പം തൽക്കാലത്തേക്ക് മലേഷ്യയിൽ ഈ യാത്രയുടെ ഇടയ്ക്ക് ഒന്ന് മാറ്റി വെച്ച്, കാരണം അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായോണ്ട് എന്തെങ്കിലും ഒന്ന് പറ്റി സംഭവിച്ചാൽ അത് ഇട്ട് സ്പോണ്ടിലൈറ്റിസ് ഒക്കെ വരും കേട്ടോ, അതൊക്കെ നോക്കണം. അപ്പൊ നിങ്ങളുടെ കോമഡി സ്കിറ്റ് എന്താന്ന് വെച്ചാൽ അത് അവതരിപ്പിക്കൂ. യൂഷ്വലി ഞാൻ പുള്ളിക്കാർ പിക്ക് ചെയ്യാനായിട്ട് കോളേജിൽ പോകാറുണ്ട്. സർപ്രൈസിങ് ആണ്. എനിക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ജോലി കഴിയുമ്പം വണ്ടി ഓടിച്ച് ഞാനങ്ങ് പോകും. പറയില്ല, അവിടെ ചെല്ലുമ്പം പിക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ ഫ്രൈഡേ അല്ലേ, അപ്പോൾ ബസ് വരണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പോകും. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പം എൻ്റെ അടുത്ത് ഹോസ്റ്റലിനകത്തോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് ലേഡീസ് ഹോസ്റ്റലാണല്ലോ സ്റ്റേ ചെയ്തത്, വെളിയിൽ നിന്നാൽ മതി കാറുമായിട്ട് എന്ന് പറഞ്ഞു. അതിനൊരു റീസൺ ഉണ്ട്. ആക്ച്വലി കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ എന്നെ കൊണ്ടാക്കുമായിരുന്നു സ്ഥിരം കോളേജിലോട്ട്. അപ്പൊ കൊണ്ടാക്കുമ്പം രാവിലെ നേരെ കൊണ്ടുപോയി ഹോസ്റ്റലിന്റെ, രണ്ട് ഹോസ്റ്റലിന്റെ അകത്ത് കോമ്പൗണ്ടിനുള്ളിൽ തന്നെ രണ്ട് ഹോസ്റ്റലായിട്ടാണ്. അതിൽ എന്റെ ഹോസ്റ്റലിന്റെ ഏറ്റവും ഉള്ളിലോട്ടാണ് എന്റെ ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തും. അപ്പം പിള്ളേർ ആ സമയം എന്ന് വെച്ചാൽ 9:30 പീക്ക് ടൈം ആയിരിക്കും, പിള്ളേരെല്ലാം ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്തേക്കും വന്ന് വണ്ടി നിർത്തി അവിടെ നിൽക്കും. ഞാൻ എന്റെ ലഗേജൊക്കെ വെക്കാൻ വേണ്ടി റൂമിലോട്ട് പോകും. പോയിട്ട് ഒരു ദിവസം ഇതിനൊക്കെ പോയിട്ട് കല്യാണം കഴിഞ്ഞേ ഉള്ളു, പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും കാറിന് ചുറ്റും പിള്ളേർ നിൽക്കുക, ഗേൾസ്, ലേഡീസ് ഹോസ്റ്റലാണല്ലോ, ഗേൾസ് നിൽക്കുക. നമുക്കൊരു ലിഫ്റ്റ് ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട്, നല്ലതല്ലേ നമുക്കൊരു ലിഫ്റ്റ് ഒക്കെ ചോദിച്ചാലോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത്. അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അവർ ഉദ്ദേശിക്കുന്നത് കാറിനെയാണ്, ഞാൻ മാറി കാറിനോട് ലിഫ്റ്റ് ചോദിക്കാന്ന്. അല്ല സത്യം, അന്ന് എടുത്ത സമയമാണ്, അപ്പൊ ബ്ലാക്ക് ആണ്, അപ്പൊ കാണാനുള്ള ഷൈനിങ് ആണ്. അപ്പൊ എല്ലാരും വണ്ടിയൊക്കെ നോക്കി നിൽക്കുവായിരുന്നു. എന്ത് വണ്ടിയാണ്? എന്തായാലും എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പത്തേക്കും ഞാൻ അവരെല്ലാം സൂക്ഷിച്ചെന്ന് നോക്കി. ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല, ഞാൻ നോക്കി നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി എന്റെ ഹസ്ബൻഡ് ആണ് എന്ന് മനസ്സിലായി. കല്യാണം കഴിഞ്ഞു വന്ന ടൈമായിരുന്നു. ഒരു ദിവസം ഞങ്ങള് ഞാൻ എന്റെ വെളിയിൽ തന്നെ നിൽക്കുവായിരുന്നു, അകത്തോട്ട് കേറിയില്ല. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാർ ലഗേജ് ഒക്കെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ അകത്തോട്ട് പോയി. അപ്പൊ പെട്ടെന്ന് മഴക്കോളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടി വരാം, മഴയല്ലേ, കുടയെടുത്തോണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാർ അത്തോട്ട് പോയി. അത്തോട്ട് പോയി ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു, നന്നായിട്ട് മഴ പെയ്തു. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വണ്ടിയിൽ വലിയ കുടയുണ്ട്, ഞാൻ അതെടുത്തിട്ട് വരാൻ നനയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ കയ്യിൽ നോർമൽ കുടയുണ്ട്, അത് പിടിച്ച് ഞാൻ വന്നോളാം, വെറുതെ ഹോസ്റ്റലിൻ്റെ അകത്ത് കയറണ്ട, ഞാൻ വന്നോളാം, ഞാൻ ബാഗുമായിട്ട്. അപ്പം എന്നോട് ചോദിച്ചു ബാഗൊക്കെ എടുത്ത് വരാൻ പാടല്ലേ, പിന്നെ ഈ കുഴപ്പമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ വരാൻ നനയും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടയെടുത്ത് അകത്തോട്ട് നടന്നു. അപ്പം ഈ മഴ പെട്ടെന്ന് വീണാലും കുറെ പിള്ളേർ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന്, അപ്പോൾ അതിൽ യൂണിഫോം ഇട്ടവരുണ്ട്, കളർ ഡ്രസ്സ് ഇട്ടവരൊക്കെ ഉണ്ട്. ഞാൻ ഇത് സാമാന്യം വലിയൊരു കുടയാണ്, അത്യാവശ്യം എല്ലാ പാൻ മസാല വിൽക്കാനിരിക്കുന്ന ആളുടെ കുടയുണ്ടല്ലോ, അത്രയും തന്നെ ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നിട്ട്, കാലിന് സുഖമില്ലാത്ത ഒരു കുട്ടി പെട്ടെന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ മഴ നിക്ക്. അപ്പൊ ആ ഷെഡിലോട്ട് നിൽക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാലിങ്ങനെ ഇട്ട് കുടയെന്ന് വയ്യ. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കി. അപ്പൊ ഞാനിങ്ങനെ നോക്കിയതേ ഉള്ളു. അപ്പൊ പുള്ളിക്കാരി വന്ന് എന്റെ കുടയിൽ കയറി. പുള്ളിക്കാരി വന്ന ഉടനെ നോക്കിയപ്പോ കാലിന് കുഴപ്പമൊന്നും ഇല്ല, പിന്നെ ഇറങ്ങിപ്പോവാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരിങ്ങനെ എൻ്റെ അടുത്ത് എന്താ ഇവിടെ വന്നേ? അപ്പോൾ ഞാൻ ലേഡീസ് ഹോസ്റ്റലിലോട്ട് പോകും. അപ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷനുണ്ട്, ഈ പുള്ളിക്കാരായിട്ട് ചെല്ലുമ്പം മിന്നു ഇറങ്ങി വരുവാണെങ്കിൽ തീർന്നു, അന്നത്തെ ദിവസം പോയി. അപ്പം പുള്ളിക്കാരിങ്ങനെ വെച്ച് ഞാൻ സ്റ്റുഡൻ്റ് ആയെങ്കിൽ കുഴപ്പമില്ല, ബിടെക് അല്ലേ, ഇയാൾ എംടെക് അല്ലേ, കുഴപ്പമൊന്നുമില്ല, അറിയത്തില്ല. അപ്പോൾ കൊണ്ട് പറഞ്ഞു പുള്ളിക്കാരി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എന്താ ഇവിടെ, ലേഡീസ് ഹോസ്റ്റലല്ലേ, ജെൻസ് വന്ന് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുക, സോ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, ആരെ പഠിപ്പിക്കുക, ഏത് മിസ്സാന്ന് കഴിഞ്ഞാൽ റോഷ്, ആ എൻ്റെ മിസ്സാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഓ, തീർന്നു. അതോടെ ഞാൻ വിചാരിച്ച് നാണക്കേടായി മൊത്തം നാറ്റ. പുള്ളിക്കാരുടെ മുഖത്തൊരു പുച്ഛമുണ്ട്, ഇവരെന്ത് നടക്കുന്നെന്നുള്ള രീതിയിൽ. ആ കുട്ടി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, സ്വന്തം മിസ്സിന്റെ ഭർത്താവാണല്ലോ എന്റെ കൂടെ കൊടയിൽ കയറിക്കോളാൻ പറഞ്ഞു. എനിക്കാണ് ആക്ച്വലി നാണക്കേടായത്, കാരണം ആക്ച്വലി ആ മൂന്നാമത്തെ മൂന്നോ നാലോ അങ്ങാണ്ടായി.
സൂഷൻ നേരെ നിന്ന് പെടുന്നതും മിന്നുവിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. എനിക്ക് വളരെ എന്താ ഹെക്ടിക് ആയ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. അല്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ആ ഹോസ്റ്റലിലോട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച കോമഡി അല്ലേ? അല്ല ഞങ്ങൾ ഇതിൽ നിറയെ ട്രാജഡി ഉണ്ട്. പിന്നീടുള്ള കഥ നമുക്ക് അറിയണ്ട. ദിൻ തരികടതോ.